സാർ, സർക്കിൾ ഇൻസ്പെക്ടർ കാണാൻ വന്നിട്ടുണ്ട് സാർ. സർക്കിൾ ഇൻസ്പെക്ടറോ? എന്തിനാണാവോ? ആ വരാൻ പറയൂ. ഗുഡ് മോർണിംഗ് മാനേജർ. ഗുഡ് മോർണിംഗ്. ഗ്ലാഡ് ടു മീറ്റ് യു. പ്ലീസ് ബി സീറ്റഡ്. സർക്കിൾ എന്ന് കേട്ടപ്പോ തോമസ് കോശ് സാറാണെന്ന് വിചാരിച്ചു. ഓ, അറിഞ്ഞില്ലല്ലേ. അദ്ദേഹത്തിന് മെനിഞ്ഞാന്ന് സ്ഥലമാറ്റമായി. ഓഹോ. ഞാൻ ഇന്നലെ ചാർജ് എടുത്തു. ഇന്നലെ തന്നെ സ്ഥലത്തെ പ്രധാനപ്പെട്ട ദിവ്യന്മാരെ എല്ലാം നേരിട്ട് എന്ന് പരിചയപ്പെടാൻ തുടങ്ങി. എനിക്ക് കാണണമെന്ന് പറഞ്ഞാൽ എല്ലാരും സ്റ്റേഷനിൽ എത്തിക്കൊള്ളൂന്ന് എനിക്കറിയാം. പക്ഷേ ഒരു ജനകീയ ലൈനാണ് എന്റേത്. അബ്ദുള്ള മലയുടെ അടുത്തേക്ക് വരണ്ട, മല അബ്ദുള്ളയെ തേടി ചെല്ലും. എന്റെ പേര് എ അച്യുതൻ പിള്ളൈ. പോലീസ് വൃത്തങ്ങളിൽ വെറും എ എ എന്നറിയപ്പെടും. പേരെവിടെയോ കേട്ടതുപോലെ തോന്നുന്നു. തോന്നും തോന്നും. നമ്മുടെ എം എൽ എ തീവണ്ടി വെച്ച് വെടിവെച്ചില്ലേ? ഒരു മൽപിടുത്തത്തിലൂടെ പ്രതികളെ ഞാനാ കീഴടക്കിയത്. അത് ആന്ധ്ര പോലീസ് ആയിരുന്നില്ലേ? അതെ, ഞാനന്ന് ആന്ധ്ര പോലീസിലായിരുന്നു. ഞാനും കോൺസ്റ്റബിൾ വിട്ടലാചാര്യം ചേർന്ന് അയാളെ അല്ല ഞാൻ വന്നത്. ഒരു ചെറിയ കാര്യത്തിനാ. എന്റെ ഒരു ആത്മസുഹൃത്തിന് ഇവിടെ ഒരു അക്കൗണ്ട് കൊടുക്കണം. കൊള്ളാവുന്ന ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്താലല്ലേ നിങ്ങൾ അക്കൗണ്ട് കൊടുക്കൂ. പോരാത്തതിന് ഇപ്പൊ ആളിന്റെ ഫോട്ടോയും വേണം. അതെ, കൊണ്ടുവന്നിട്ടുണ്ട്. തങ്ങളെ തങ്ങളെ അതെ. ഇനി ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കരുത്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഫോട്ടോ ഉണ്ടല്ലോ. ഉണ്ട്. ആ, തൽക്കാലം ഐശ്വര്യമായിട്ട് 501 രൂപയുടെ അക്കൗണ്ട് മതി. ചെക്ക് ബുക്ക് വേണം. നാളെ തന്നെ 500,000 രൂപ കൊണ്ടുവന്നിടും. വേണ്ട, വെച്ചോളൂ, ഞാൻ ആളെ വിളിക്കാം. ആവശ്യമുണ്ടെങ്കിൽ ഇനിയും പല പോസിലുള്ള ഫോട്ടോസ് എത്തിക്കാം സാർ. ബാലകൃഷ്ണനോട് പറ, ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് തുടങ്ങണം. ശരി സാർ, കൂടെ ചെന്നാ മതി സാർ. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചാൽ മതി. നല്ല ശത്രുക്കളെ ലോക്കപ്പിലിട്ട് ഇടിക്കണമെങ്കിൽ സാറിനോട് ഒരു വാക്ക് പറഞ്ഞാ മതി. ഒരു ചാൻസ് കിട്ടി അത് ഓവർ ആക്കും അല്ലടാ ഫൂൾ. സമയമായി. മുഹൂർത്തമായി. നിങ്ങളുടെയൊക്കെ ആശീർവാദത്തോടും അനുഗ്രഹത്തോടും കൂടി ഈ മഹത്തായ സ്ഥാപനത്തിന്റെ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ നിൽക്കുന്ന സർക്കിൾ ഇൻസ്പെക്ടർ ഒരു വലിയ മനുഷ്യനാണ്, ഒരു വലിയ മനസ്സിന്റെ ഉടമയാണ്. ജലസേചനം ജലസേചനം ജനസേവനം ജനസേവനം. ഏത് നേരത്തും ഈ ഒരു ചിന്ത മാത്രമേ ഇദ്ദേഹത്തിനുള്ളൂ. താൻ സർക്കിളായിരിക്കുന്ന സ്ഥലത്തെ ജനങ്ങൾ സാമ്പത്തിക ഞെരുക്ക് അനുഭവിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു സ്ഥാപനം ഇവിടെ ആരംഭിക്കാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടവർ. പണ്ടം പണയത്തിന്മേൽ ദേശസാൽകൃത ബാങ്കിൽ നിന്നോ നാടൻ ബാങ്കിൽ നിന്നോ നിങ്ങൾക്ക് പണം കിട്ടും. പക്ഷെ ചുരുങ്ങിയത് വർഷം 15% അവരുടെ പലിശ. പക്ഷെ നിങ്ങൾ ഞെട്ടരുത്, ഇവിടെ കേവലം കേവലം 5% മാത്രമാണ് പലിശ. പോലീസും സ്വർണപ്പണയവും തമ്മിൽ എന്ത് ബന്ധം എന്ന് നിങ്ങൾ സംശയിക്കുന്നുണ്ടാവും. ന്യായമായ സംശയമാണ്. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്താണ് പോലീസിന്റെ ജോലി? ക്രമസമാധാന പാലനം. എന്തുകൊണ്ട് ഒരു സ്ഥലത്ത് ക്രമസമാധാനം തകരുന്നു? അത് നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ഇങ്ങനെയുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും പണമില്ലാതെ വലയുന്ന ഒരു ജനത എങ്ങനെ സമാധാനം പാലിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. പട്ടിണി കൊണ്ട് വലയുന്നവനെ ലാത്തി വീശി അടിച്ചിട്ട് കാര്യമില്ല. അവന് പണം വേണം, അത് കൊടുക്കണം. കൊടുത്താൽ ക്രമസമാധാനം താനേ വരും. ബുദ്ധിയുള്ള പോലീസർ അത് മനസ്സിലാക്കണം. ഞാനത് മനസ്സിലാക്കി. അതുകൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ തുടങ്ങാൻ എന്റെ ആത്മമിത്രമായ മോയൻകുട്ടി തങ്ങളെ ഞാൻ ഇവിടെ വരുത്തിയത്. ഒന്നു മാത്രമേ തങ്ങളോട് ഞാൻ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ, അമിത പലിശ വാങ്ങി എന്റെ ജനങ്ങളെ പിഴിയരുത്. എന്നാൽ ഇപ്പോഴിതാ ഈ തങ്ങൾ എന്നെ ഞെട്ടിച്ചിരിക്കുന്നു. വെറും വെറും 5% അത്രേ പലിശ. ഓ, നിങ്ങൾ വലിയവനാണ് തങ്ങൾ. ഞങ്ങളുടെ ഏജന്റുമാർ വിവരം അറിയിച്ചു, നിങ്ങൾ വന്നു. ഞാനിവിടെ ഒരു കാര്യം പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഉദ്ഘാടന ദിവസം തന്നെ സ്വർണം പണയം വെക്കുന്നവരിൽ നിന്ന് 5% വെറും 4% മാത്രമേ ഞങ്ങൾ പലിശ വാങ്ങൂ. എന്നാ തുടങ്ങാം, എങ്കിൽ ആരംഭിക്കാം. വരൂ. ക്യൂ ക്യൂ പ്ലീസ് ക്യൂ. ഓഹോ,
അല്ല ചെക്കോ, തങ്ങൾ പണം കൊണ്ട് നടക്കാറില്ല. 50 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ടിരിക്കുകയാണ്. ചെക്കുമായി എല്ലാവരും അങ്ങോട്ട് ചെന്നാ മതി. സി ഐ ആണ് പറയുന്നത്. വയ്ക്കോളൂ. സ്വർണം പണയം വെച്ചിട്ട് വല്ലരും ചെക്ക് വാങ്ങി പോരൂ. സർക്കിൾ ഇൻസ്പെക്ടറുടെ ഉറപ്പിന്റെ പുറത്താണ് ഞങ്ങൾ ചെക്ക് വാങ്ങിയത്. ഏത് സർക്കിൾ ഇൻസ്പെക്ടർ? ഇവിടുത്തെ. അക്കൗണ്ടിൽ പണമില്ലല്ലോ. ഇത് ചതിയാണ്. സോറി. ഇന്നലെ 501 രൂപയിലെ അക്കൗണ്ട് തുടങ്ങിയല്ലോ. സി ഐയുടെ കൂടെ വന്ന ഒരുത്തൻ 10-20 ചെക്ക് കൊടുത്തു വിട്ടിരിക്കുക. ആളുകൾ ബഹളം വെക്കുന്നു സാർ. അതെന്ത് പരിപാടിയാ? സി ഐ ഒന്ന് വിളിച്ചു നോക്കാം. ഏയ്, അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല. സി ഐ സാർ ഒരു മാസമായി ലീവിലാണ്. നിങ്ങളെ ആരോ പറ്റിച്ചതാണല്ലോ. എങ്കിലൊരു കാര്യം ചെയ്യൂ, ഒരു പരാതി എഴുതിത്തരൂ. ഞങ്ങൾ വേണമെങ്കിൽ അന്വേഷിക്കാം. ഓക്കെ. പരിചയമില്ലാത്തവർക്ക് ഇക്കാലത്ത് ആരും വീട് വാടക കൊടുക്കൂല. എന്ന് വെച്ച് ഏതെങ്കിലും ലോഡ്ജിൽ ചെന്ന് മുറിയെടുത്ത് പോലീസിന്റെ വലയിൽ ചാടണോ? നമ്മുടെ പോലീസ് ആണെന്ന് ഓർമ്മ വേണം. ആ 1-2 ദിവസം വെടികൊണ്ട പന്നിയെ പോലെ ടൗണിലൊക്കെ ഒന്ന് പരക്കം പായി, പിന്നെ സംഗതി വിടും. ആ നേരത്ത് നമുക്ക് എവിടെങ്കിലും താമസിക്കാം. എനിക്ക് ചെറിയൊരു കുറ്റബോധം ഇല്ലാതില്ല. കുറ്റബോധം എന്തിന്? നമ്മൾ ഇതുവരെ വലിയ താപ്പാനകളെ മാത്രമേ ചതിച്ചിട്ടുള്ളൂ. ഇപ്പോ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ജീവിക്കാൻ ഒക്കുകയല്ല. പാവപ്പെട്ടവരുടെയും ശിക്ഷിക്കപ്പെടേണ്ടവരുണ്ട്. ഇവനൊക്കെ വോട്ട് ചെയ്തിട്ടല്ലേടാ ചില കള്ളന്മാർ അസംബ്ലിയിലും പാർലമെന്റിലും കയറി പറ്റുന്നത്. വിവരശൂന്യന്മാരെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അല്ല പിന്നെ എടാ, പണ്ട് ഒത്തിരി വിധികൾ അമിത പലിശ മോഹിച്ചു പണം കൊണ്ടൊന്ന് ബ്ലേഡ് കമ്പനിയിൽ ഇട്ടു. അവസാനം ബ്ലേഡ് പൊട്ടി പണം പോയി. ഇപ്പൊ അതേ ബ്ലേഡ് കമ്പനിക്കാർ പുതിയ വശത്തിൽ ഇറങ്ങിയിരിക്കും. എന്തോന്നാ തേക്ക്? 20 വർഷം കൊണ്ട് 500 ഇരട്ടി ആദായം. തേക്കിനെ പൊട്ടിക്കാൻ വേറെ കള്ളന്മാർ മാഞ്ചുമായിട്ട് ഇറങ്ങി. പിന്നെ ആട്, കോഴി, എലി എന്ന് വേണ്ട എന്തിലും യവമാർ ഇറങ്ങും, പറ്റുകയും ചെയ്യും. പണം ഉണ്ടാക്കാനല്ല പ്രയാസം, സൂക്ഷിക്കാനാണ് പ്രയാസം. തേക്കിനേക്കാൾ ഭേദം നമ്മൾ തന്നെയല്ലേ? പിന്നെ സംശയം എന്ത്? നോക്കുന്നല്ലോ, മുൻപരിചയമുള്ള ആളാണോ ഇവൻ? എക്സ്ക്യൂസ് മീ, ഫിലിം പ്രൊഡ്യൂസർ കപ്പക്കുഴിയിൽ അപ്പാച്ചിയുടെ വീട് ഏതാ? എന്ത് കുഴി? കപ്പക്കുഴി അപ്പാച്ചി. നമ്മുടെ മുരുക്കുമ്പുഴ മുരുകേശനെ വെച്ചൊരു പടം എടുത്തില്ലേ? മാറി നെല്ല് വല്യമ്മയെ മതിലിടിയോ? കേട്ടിട്ടില്ലേ? മാറി നെല്ല് വല്യമ്മയെ മതിലിടിഞ്ഞു വീഴും. ഉഗ്ര ഫാമിലി സബ്ജക്ട്, സൂപ്പർ ഹിറ്റ് അല്ലേ? അപ്പാച്ചി സാർ അത് കഴിഞ്ഞൊരു പടം എടുത്തു, 7 അടി മൂർക്കൻ. അതും ഹിറ്റാ. രണ്ടും ഹിറ്റായ പിന്നെ മദ്രാസിൽ തന്നെ സ്ഥിരതാമസമാക്കി. ഇന്ന് ഇവിടെ വരുമെന്നൊരു ശ്രുതി കേട്ടു. ഇവിടെ എവിടെയോ ആണ് താമസം. വീടറിയോ? നമ്മളാരാ? ഞാനൊരു സിനിമാ നടനാ. ഏത് പടത്തിൽ അഭിനയിച്ചു? അഭിനയിക്കും. തുടങ്ങിയിട്ടില്ല? പേരിടാത്ത പല പടങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആര് പറഞ്ഞു വെച്ചു? ഞാൻ പറഞ്ഞു വെച്ചു. നമ്മുടെ മറ്റേ സംഭവത്തിന് ഇയാളെ പറ്റുമോ? ഏത് സംഭവത്തിന്? കഥ തുടങ്ങുമ്പോ മോഹൻലാലും ശോഭനയും പ്രണയത്തിൽ. ശോഭനയുടെ ആദ്യ കാമകനുണ്ടല്ലോ ഇന്റർവെല്ലിന് ശേഷം വരുന്നത്. ഇയാള് പറ്റുമെന്ന്. ഹൈറ്റില്ല, പിന്നെ കുടവയറും ഉണ്ട്. അത് ശരിയാണ്, പക്ഷെ ഫേസ് കൊള്ളാം, നല്ല ഗ്ലാമറാ. സാറന്മാരെ എനിക്ക് മനസ്സിലായില്ല. ഇങ്ങനെ വഴി കണ്ടവനെ കൊണ്ട് ജയിക്കേണ്ട വേഷമല്ലത്. ഡാൻസും പാട്ട് സ്റ്റണ്ടും ഒക്കെ ഉള്ളതാ. അപ്പൊ നമുക്ക് പ്രഭുദേവയെ കണ്ട് ചോദിക്കാം. ബാ. റഹ്മാൻ ഇപ്പൊ എവിടാ? സാർ 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 സാർ, ഞാൻ ഡാൻസ് ചെയ്യാൻ സാർ. സ്റ്റണ്ട് ഒരു പ്രശ്നമേ അല്ല സാർ. ഞങ്ങൾ തന്നെ പിന്നീട് അറിയിച്ചോളാം സാർ. വേണം, ഞാൻ കാല് പിടിക്കാം സാർ. നടക്കുമ്പോ കാല് പിടിച്ചാൽ മറിഞ്ഞു വീഴില്ലോ. ഒരു സെക്കൻഡ് ഒന്ന് നീട്ടിയാൽ. വേണ്ട വേണ്ട, കാക്ക പിടുത്തവും കാല് പിടുത്തവും ഒന്നും വേണ്ട. അഭിനയ്ക്ക് ഇറങ്ങിത്തിരിക്കുമ്പോ അഭിനയം എന്താണെന്ന് മാത്രം അറിഞ്ഞാ മതി. ഞാൻ പോസ്റ്റൽ ട്യൂഷൻ വഴി അഭിനയം പഠിച്ചതാണ് സാർ. ആണോ? എങ്കിലാ വേഷം ഇയാള് തന്നെ ചെയ്യട്ടെ. ഒന്ന് പിടിച്ചേ. താങ്ക് യു. എന്റെ ദൈവങ്ങളാ സാറന്മാര്. ഞാൻ സൂപ്പർ സ്റ്റാർ ആയി കഴിഞ്ഞാൽ സാറന്മാരുടെ മുമ്പിൽ ഞാൻ ജാട കാണിക്കില്ല. ജാട കാണിച്ചാൽ തന്റെ നെഗറ്റീവ് ഞങ്ങൾ ചുരുട്ടികളെ. അങ്ങനെ ചുരുട്ടിയാൽ മുഖം ഇങ്ങനെ സാറന്മാരുടെ പേരറിഞ്ഞാ കൊള്ളാമായിരുന്നു. ഹിന്ദി പടങ്ങൾ കാണാറുണ്ടോ? അത്യാവശ്യം. ദോ ചോറോ കി കഹാനി കണ്ടോ? ഇല്ല. അത് ഞങ്ങൾ പിടിച്ചതാ. ഞാൻ AKCP, ഇത് BK ചോപ്ര. ഞാൻ ഡയറക്ടർ. ഞാൻ പ്രൊഡ്യൂസർ. അയ്യോ, അപ്പൊ ഇത്രയും ഫ്ലുവന്റ് ആയിട്ടും മലയാളം എങ്ങനെ? ഞങ്ങൾ യഥാർത്ഥത്തിൽ മലയാളികളാ. ഹിന്ദിക്കാര് പാരവയ്ക്കാതിരിക്കാൻ വേണ്ടി ചുമ്മാ സിപ്പി എന്നും ജോപ്ര എന്നൊക്കെ പേര് മാറ്റിയത്. ഇത് സാറന്മാരുടെ ആദ്യ മലയാള പടമാണോ? അതെ.
ചിലപ്പോ അവസാനത്തേതും. അതെന്താ സാർ? താനൊക്കെ എല്ലോടും അഭിനയിക്കുന്നത്, എന്താവും ഗതി ആർക്കറിയാം. നന്നാവും സാർ. ലാലേട്ടന്റെ ഡേറ്റ് കിട്ടിയോ? ലാലേട്ടൻ, മോഹൻലാലേട്ടൻ. സാർ ലാലേട്ടൻ ഇപ്പൊ എന്ത് റേറ്റാ വാങ്ങുന്നത്? 10 ലക്ഷമോ 15 ലക്ഷം? മോഹന്റെ റേറ്റ് അറിഞ്ഞിട്ട് തനിക്കെന്താ കാര്യം? തനിക്ക് തന്റെ കാര്യം നോക്കിയപ്പോഴേ. സോറി, ക്ഷമിക്കണം സാർ. ഇനി ഇതുപോലുള്ള വിട്ടി ചോദ്യങ്ങൾ ചോദിക്കരുത്. ഇല്ല സർ. ഇനി കാര്യത്തിലേക്ക് വരാം. പോഷ് ഹോട്ടൽ ലൈഫ് ഞങ്ങൾ മടുത്തു കഴിഞ്ഞിരിക്കുന്നു. ലൊക്കേഷൻ നോക്കി തീരും വരെ വളരെ ലളിതമായ ഒരു താമസ സൗകര്യം സംഘടിപ്പിച്ചു തരാൻ തനിക്ക് പറ്റുമോ? സാറന്മാര് ദേഷ്യപ്പെടരുത്. ഇല്ല, വിരോധം ഇല്ലെങ്കിൽ സൗകര്യമൊക്കെ വളരെ കുറവാ. ഞാൻ താമസിക്കുന്ന വാടക വീട്ടിൽ അവിടെ AC ഒന്നുമില്ല. മതി.